മൂന്ന് സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് മൂടുപടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ മോശ മൂടുപടമിട്ടതിനെ കുറിച്ചും ഒരു സ്ഥലത്ത് പൗലൂസ് കൊരിന്ത് സഭയോട് മൂടുപടമിടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് മൂടുപടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മെയിൻ ടോപ്പിക് മൂന്ന് സ്ഥലത്താണ് കാണുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ മോശം മൂടുപടം ഇട്ടതിനെക്കുറിച്ചും മൂന്നാമത് പൗലൂസ് കൊരിന്ത്യ സഭയോട് അഡ്വൈസ് ചെയ്യുന്ന സ്ഥലത്തുമാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് കൊരിന്ത്യ 11-ാമത്തെ അധ്യായം 1 മുതൽ തുടങ്ങുന്ന പോർഷനിലാണതുള്ളത്. ആദ്യം ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊരു കാര്യം പറയാം. 11:1 ഇങ്ങനെയാണ്: ഞാൻ യേശുക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അനുയായി ആകണം എന്നാണ്. അപ്പോൾ പൗലൂസ് പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ അനുയായിരിക്കുന്നത് പോലെ എൻ്റെ ശിഷ്യഗണങ്ങളായ നിങ്ങൾ എൻ്റെ അനുയായി ആയിരിക്കേൻ. ചങ്കുറപ്പോടെ പൗലൂസ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ സംസാരിച്ചൊരു ടോപ്പിക് ഉണ്ടല്ലോ, പിതാ പുത്ര പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തി ഞാനാണ് എന്ന് പൗലൂസിന് ഉറപ്പുള്ളത് കൊണ്ടാണ് പൗലൂസ് പറയുന്നത് നിങ്ങൾ എൻ്റെ അനുകാരികൾ ആയിരിക്കേൻ. അപ്പോൾ പൗലൂസ് ആരനുകാരിയാകാനല്ല പറയുന്നേ, യേശുക്രിസ്തുവിൻ്റെ അനുയായി ആകാനല്ല പറയുന്നേ. പൗലൂസ് വളരെ ബോൾഡായിട്ട് വളരെ ശക്തിയോടുകൂടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുയായി ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അനുകാരികളായിരിക്കും. ഈ ഒരു അഡ്വൈസിൽ നിന്നാണ് അടുത്ത ചില കാര്യങ്ങൾ പൗലൂസ് പറയുന്നത്. അപ്പോൾ പൗലൂസിൻ്റെ അഡ്വൈസിന് യേശുക്രിസ്തു പറയുന്ന അഡ്വൈസിനോടൊപ്പം വാല്യൂ ഉണ്ട് എന്ന് പൗലൂസിന് അറിയാമെന്നുള്ളത് കൊണ്ട് കൊരിന്തിലെ സഭയോട് പറയുന്ന ചില അഡ്വൈസാണ്. ഒരു കാര്യം കൂടെ, പൗലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെ 2-3 തരത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ഈ വാക്യങ്ങൾ വായിക്കാൻ. 1, പൗലൂസ് ഇതെഴുതുന്നത് കൊരിന്തിലെ സഭയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ പൗലൂസിനറിയാം ഈ ലേഖനം എഫസോസിലെ സഭാവിശ്വാസികൾ വായിക്കില്ല, ഫിലിപ്പോസിലെ സഭാവിശ്വാസികൾ വായിക്കില്ല. ഇങ്ങനെ മറ്റ് സഭാവിഭാഗങ്ങൾ, ഗലാത്തിയർ എന്നോ റോമർ എന്നോ ഇങ്ങനെയുള്ള മറ്റ് സഭാവിഭാഗങ്ങളൊന്നും കൊരിന്തർക്ക് എഴുതിയ ഈ ലേഖനം വായിക്കാൻ സാധ്യതയേയില്ല, 1% പോലുമില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ തപാലില്ല, കമ്പിയില്ല. ഒരു ലെറ്റർ ഒരു വ്യക്തിയുടെ കൈവശം എഴുതി കൊടുത്തേച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആ ദേശത്ത് എത്താനായിട്ട് ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം എടുക്കും. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എഴുതി കൊടുത്തിരിക്കുന്ന ഈ ലെറ്റർ അല്ലെങ്കിൽ ലേഖനം ആ സ്ഥലത്തേക്ക് എത്തുക. അപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് കൊടുത്തേക്കാൻ എന്തായാലും പറ്റത്തില്ല. കൊരിന്ത്യർക്ക് അഡ്വൈസായിട്ട് പൗലൂസ് എഴുതി കൊരിന്ത്യരെ ഏൽപ്പിച്ച കാര്യം മറ്റാരും വായിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൗലൂസ് ആർക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്? കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്. ഇത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, കൊരിന്ത് എന്ന് പറയുന്ന സഭ, ആ ഒരു ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ സഭയ്ക്ക് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കൊരിന്തിലെ നിവാസികൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര നിവാസികളായിരുന്നു. ക്ഷേത്ര നിവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്, അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദേവസ്ത്രീകളുണ്ട്. ദേവസ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് ചില കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്, അവരെ ദേവസ്ത്രീകളെന്ന് വിളിക്കുന്നത്. ഇതുപോലെ കൊരിന്തിൽ ക്ഷേത്രത്തിനകത്ത് പൂജാകർമ്മങ്ങളും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും ചെയ്തു വന്ന സ്ത്രീയും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൂജ എന്ന് പറയുന്നതോടൊപ്പം ഈ വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പൂജാകർമ്മം പോലെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ വ്യഭിചാരം ചെയ്യാനായിട്ടുള്ള സാധ്യത നിലനിന്നിരുന്നൊരു ക്ഷേത്രമാണ് അന്നത്തെ കൊരിന്ത് ക്ഷേത്രം. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളും അവിടെ ക്ഷേത്ര നിവാസികളായ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ജനങ്ങളടുത്താണ് ആര് പോയി സുവിശേഷം പറയുന്നത്? പൗലൂസ് പോയി സുവിശേഷം പറയുന്നത്. അപ്പോൾ പൗലൂസ് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തികളെയെല്ലാം ദൈവത്തിൻ്റെ സംസ്കാരത്തിൽ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ കൾച്ചറിൽ അവരെല്ലാം മാറ്റിയെടുത്തു, ദൈവജീവനിൽ രൂപാന്തരത്തോ അവരുടെ എല്ലാ മേഖലയിലും ഉണ്ടാക്കി.
അപ്പോൾ അവർ വിചാരമൊക്കെ വിട്ടു, ബാക്കിയുള്ള അനാചാരങ്ങളൊക്കെ വിട്ടു, സത്യദൈവത്തെ അറിഞ്ഞു, അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി. ആഴ്ച തോറുമോ ദിവസവും തോറുമോ അവർ കൂടി വരുന്ന സമയത്ത്, ഫെലോഷിപ്പിന് വേണ്ടി കൂടി വരുന്ന സമയത്ത്, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത്, ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പരസ്പരം നന്നായിട്ട് അറിയാം. എങ്ങനെ അറിയാം? ആ പൂജാകർമ്മങ്ങളിലെല്ലാം ഇൻവോൾവ് ആയ വ്യക്തികളായിരുന്നു ആ കൂടിയിരിക്കുന്നത്. അപ്പോൾ അവർ പരസ്പരം പണ്ടത്തെ ലൈഫ് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം അവിഹിത ബന്ധങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഈ സഭ ആരാധനയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് പരസ്പരം ചില വ്യക്തികളും ഫേസ് ടു ഫേസ് കാണുമ്പോൾ എന്തോർമ്മ വരും? പഴയ ജീവിത ഓർമ്മ വരും, പഴയ ഇൻസിഡൻറ്റുകൾ ഓർമ്മ വരും. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും ആ ഫെലോഷിപ്പിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില കുറ്റബോധങ്ങൾ ചിലർക്ക്, ചിലരെ കാണുമ്പോൾ മനസ്സിനകത്തുണ്ടാകുമ്പോൾ കർത്താവുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടും. പാപബോധം, കുറ്റബോധം, പഴയ ഇൻസിഡൻറ്റുകൾ ഓർമ്മ വരും. ഇത് ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത്, വളർച്ച എത്താത്ത, പക്വത എത്താത്ത ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പഴയ ഇൻസിഡൻറ്റുകൾ ഓർക്കുമ്പോൾ വീണ്ടും അവർക്ക് ചിലപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ചില വ്യക്തികളെ കാണുമ്പോൾ ഏത് രീതിയിൽ ചിന്തകൾ വന്നാലും ഏതിനെ ബാധിക്കും? ആ ഫെലോഷിപ്പിനെ ബാധിക്കും, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും, ഫെലോഷിപ്പിനകത്ത് ഇരിക്കുന്ന വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ പരസ്പരം ആരാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സൈഡിലിരിക്കുന്നതെന്ന് തൽക്കാലം അറിയാതിരിക്കാൻ, ആ ഫെലോഷിപ്പിനകത്തുള്ള കോൺസെൻട്രേഷന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പൗലൂസ് പറഞ്ഞു, നിങ്ങൾ സഭ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ സ്ത്രീകളെല്ലാം എന്തിട്ട് വരണം? എന്തിട്ട് വരണം? മൂടുപടം ഇട്ട് വരണം. എന്താ ഈ മൂടുപടം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മുസ്ലിം സഹോദരിമാരിടുന്ന് കണ്ടിട്ടുണ്ടോ? കണ്ണ് മാത്രം വെളിയിൽ കാണും. ഫേസിലെ മുടിയോ മുഖമോ പുരികമോ മൂക്കോ ഒന്നും വെളിയിൽ കാണാൻ പറ്റാതെ ഫേസ് കവർ ചെയ്ത് കണ്ണ് മാത്രം വെളിയിൽ വരുന്ന കാര്യത്തെയാണ് എന്ത് പറയുന്നത്? മൂടുപടം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂടുപടം ഇടാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഫെലോഷിപ്പിനകത്ത് ഇത്തരത്തിൽ പഴയ ഇൻസിഡൻറ്റുകൾ ഫേസ് കാണുമ്പോൾ, മുഖം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് ഫെലോഷിപ്പിനകത്ത് ഒരു എന്തുണ്ടാകാതിരിക്കാൻ, ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂടുപടമിടാനായിട്ട് പൗലോസ് കുരുന്ത് സഭയിലെ ജനങ്ങളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പള്ളിയിലെ, ഇന്നത്തെ ന്യൂജൻ ചർച്ചുകളിലും ഇന്നത്തെ പാരമ്പര്യ ചർച്ചുകളിലുമൊക്കെ ആൾക്കാർ മൂടുപടമിട്ടിട്ടാണോ പോകുന്നത്? തലയിൽ തുണിയിടുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നില്ല, മൂടുപടമിടുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ മൂടുപടമിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പൗലൂസ് എഴുതിയതിനകത്ത് അർത്ഥമുണ്ട്. അല്ലാതെ തലയിൽ തുണിയിട്ടിട്ട്, സ്കാർഫ് ഇട്ടിട്ട്, ഷോളും ഇട്ടിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പൗലൂസ് എഴുതിയത് നിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ ആനയും ആട്ടുകുട്ടിയും പോലുള്ള വ്യത്യാസമാണ്. നിങ്ങളെ തലയിലെ മുടി കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ല മൂടുപടം ഇടാൻ പറഞ്ഞത്, ഫേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉദ്ദേശം മനസ്സിലായോ? മൂടുപടം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മോശം മൂടുപടം ഇട്ടതിനെ കുറിച്ചാണ്. ഞാൻ ഈ കുരുന്തികളിലേക്ക് തിരിച്ചു വരും, ഞാൻ ഇതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്ക് ആദ്യം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് പോവാം. 34-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പോൾ പഴയ നിയമത്തിനകത്ത് മോശം മൂടുപടം ഇട്ടതിനെക്കുറിച്ച് വളരെ ആധികാരികതയോടുകൂടെ പുറപ്പാട് പുസ്തകം പറയുന്നു. ഈ മൂടുപടം ഇട്ടതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പുതിയ നിയമം വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. ഇതും എഴുതുന്നത് പുതിയ നിയമത്തിൽ മോശയുടെ മൂടുപടത്തെക്കുറിച്ച് എഴുതുന്നതും പൗലൂസ് തന്നെയാണ്. 2 കൊരിന്ത്യർ 3:6-7 എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം, ആ വാക്യം എങ്ങനെയാ? നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം. അപ്പൊ മോശയുടെ മുഖ തേജസ്സിന് നീക്കം വരുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം, വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല. ഒന്നുകൂടെ, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല.
അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പോർഷനകത്ത് മോശയുടെ മൂടുപടത്തെ കുറിച്ച് വീണ്ടും പൗലൂസ് പ്രതിപാദിക്കുന്നത് മനസ്സിലായോ? ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ മുഖത്ത് തേജസ് എങ്ങനെയാ വന്നേ? മോശയുടെ മുഖത്തെ തേജസ് എങ്ങനെയാ വന്നേ? ദൈവവുമായിട്ട് അഭിമുഖമായി സംഭാഷിച്ച ആ പ്രസൻസിലിരുന്നപ്പോ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനം മോശയുടെ മുഖത്ത് ആ തൊക്കിനകത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രസൻസിനകത്ത് ഇരുന്നപ്പോ ദൈവത്തിന്റെ പ്രസൻസിനകത്ത് മോശയുടെ തൊക്കിനകത്ത് ആ ദൈവത്തിന്റെ പ്രസൻസിന്റെ റിഫ്ലക്ഷൻ, മഹത്വം, തേജസ് പ്രതിഫലിക്കാൻ തുടങ്ങി. ചന്ദ്രൻ എവിടെ നിന്ന് ആ തേജസ് കിട്ടിയിരിക്കുന്നത്? മൂൺ, സൂര്യനിൽ നിന്ന്. അപ്പൊ സൂര്യന്റെ പ്രകാശത്തെ ആഗിരണം ചെയ്ത് രാത്രിയിൽ ഈ ചന്ദ്രൻ ഈ പ്രകാശത്തെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇതുപോലെയാണ് ദൈവത്തിന്റെ പ്രസൻസിലിരുന്നപ്പോ ദൈവത്തിന്റെ തേജസ്സിനെ മോശയുടെ ചർമ്മത്തിനകത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ പ്രസൻസിനെ മോശയുടെ മുഖം ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു? പ്രസരിപ്പിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയാണ്, മോശയുടെ മുഖത്തുണ്ടായ പ്രകാശം മങ്ങിപ്പോകുന്ന, ഫെയ്ഡായി പോകുന്ന പ്രകാശമായിരുന്നു. കാരണം ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ള ചിലരെ പോലെ ആ പ്രസൻസിൽ ഇരിക്കുമ്പോൾ നല്ല പവറായിരിക്കും, ആ പ്രസൻസിൽ നിന്ന് മാറുമ്പോൾ പവറൊക്കെ കുറഞ്ഞ് 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 മിന്നാ മിന്നിങ്ങിന്റെ വെട്ടം പോലെയാവും. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസിലിരിക്കുമ്പോൾ ഭയങ്കര പവറായി. ഇതുപോലെ മോശ ആ പ്രസൻസിലിരിക്കുമ്പോൾ മുഖമൊക്കെ വെള്ളം വെട്ടി തിളങ്ങുന്ന തേജസ് ആയിരിക്കും. പക്ഷെ ആ പ്രസൻസിനകത്ത് നിന്ന് മാറി നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രകാശം കുറഞ്ഞു 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 വരും. അപ്പം ഈ പ്രകാശ മുഖത്ത് കുറയുമ്പോഴത്തേക്ക് ജനങ്ങൾ എന്ത് പറയുമെന്നറിയോ? എന്ത് പറയും ലീജസ് സിസ്റ്റർ? മോശയുടെ മുഖത്തെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുമ്പം ലീജസ് സിസ്റ്റർ എന്ത് പറയും? കണ്ട കണ്ട, മോശയുടെ പ്രസൻസ് ഒക്കെ ലീക്ക് ഔട്ടായി തുടങ്ങി. മോശയുടെ ദൈവത്തിന്റെ ആ ശരിക്കുമുള്ള തേജസ് ഒക്കെ കുറഞ്ഞു വന്നു. ഇപ്പൊ ദൈവവുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല എന്ന് ജനങ്ങൾ പറയുന്നത് പേടിച്ച് ഈ മുഖത്തെ തേജസ് കുറയുന്നത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മോശയുടെ മൂടുപടം ഇട്ടു. മോശ മൂടുപടം ഇട്ട എന്തിനാ? ഈ പ്രകാശം, ഈ തേജസ് ഫെയ്ഡ് ആകുന്നത് ആര് കാണരുത്? ജനങ്ങൾ കാണരുത്. ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോശയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യും. പിന്നെ ജനങ്ങൾ മോശ പറയുന്നത് ഉൾക്കൊള്ളാതെയാവും. അപ്പൊ ശരിക്കും ഇതേ കാര്യമാണ് ഒന്ന് കൊരിന്ത്യരിലും പറയുന്നത്, ഫേസ് കാണാതിരിക്കാൻ വേണ്ടി ആ മൂടുപടം ഇടേണ്ടത്. അപ്പൊ ഇന്ന് പള്ളിയിൽ പോകുന്ന ആൾക്കാർ മൂടുപടമല്ല ഇടുന്നത്, തലയിൽ തുണിയാണ് ഇടുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. അപ്പൊ തലയിൽ തുണിയിടുന്നതിനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ഇട്ടോളൂ, സ്കാർഫ് ഇട്ടോളൂ, ഷോൾ ഇട്ടോളൂ, അല്ലെങ്കിൽ സാരിയുടെ തുമ്പ് പിന്നെ തൊങ്ങലെടുത്ത് ഇട്ടോളൂ, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ തലയിൽ തുണിയിടുന്നതും ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, അത് നിങ്ങളുടെ അച്ഛൻ പഠിപ്പിച്ചതോ നിങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ ചർച്ച് പഠിപ്പിച്ചതോ ആയിട്ടുള്ള ചർച്ചിൻ്റെ ഒരു ആചാരാനുഷ്ഠാനം എന്നുള്ള നിലയിൽ തലയിൽ തുണിയിട്ട് പോകുന്നത് കാണാൻ, തട്ടത്തിൻ മറയത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ തട്ടത്തിൻ മറയത്തൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ചിലപ്പോൾ ചില അച്ഛന്മാർക്ക് ഇങ്ങനെ തട്ടം ഇടാതെ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരും. അതുകൊണ്ട് തട്ടമൊക്കെ ഇട്ട് പോകുന്നത് കാണാൻ വേണ്ടി ഒരു ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ടും തലയിൽ തുണിയിടുന്നതിന് ഇല്ല. ഇതുപോലെ തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പുരുഷൻ മുടി നീട്ടി വളർത്തുന്നത് അത് തലയ്ക്ക് അപമാനം, ക്രിസ്തുവിന് അത് അപമാനം, അതുകൊണ്ട് സ്ത്രീ മുടി കത്തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തലയ്ക്ക് അപമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന പോർഷനുണ്ട്. ഇതും അവരുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. പണ്ട് ഒരു 15-20 വർഷം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ മുടി മുറിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? കേരള തനിമയായിരുന്നു സ്ത്രീകളുടെ പിന്നിയ മുടി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കേരളീയ സ്ത്രീ, ഇന്ന് തന്നെ ജ്യോതിഷിരിക്കുന്നുണ്ടോ പിന്നിയ മുടിയുമായിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ അതൊക്കെ കൾച്ചർ മാറിയപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറി, കൾച്ചർ മാറിയപ്പോൾ അതൊക്കെ മാറി. എൻ്റെ മോളും ഇപ്പം മഞ്ചാടി ഇട്ടേക്കുന്നത് പോലെ മുടിയൊക്കെ മുറിച്ചിട്ടേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ മുടി മുറിക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു ഹരമാണ്, മുടിയൊക്കെ മുറിച്ച് ഷോർട്ടായിട്ട്. കാരണം എന്തറിയാം, രാവിലെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടി വേണ്ട, ഉണക്കിയെടുക്കുന്ന പരിപാടികൾ കുറവാണ്,
മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം, മുടി കയറിയെന്ന പ്രശ്നം, ഇങ്ങനെ ഇങ്ങനെ മുടിക്ക് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് എല്ലാം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളൊക്കെ മുടി കട്ട് ഷോർട്ട് ചെയ്തായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ കൊരിന്ത്യർ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ മുടി കത്രിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം അത് ഇന്നത്തെ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ പുരുഷന്മാർ മുടി നീട്ടി വളർത്തുന്നത് അപമാനകരമെന്ന പൗലൂസിൻ്റെ ഉപദേശം. പക്ഷേ ഓരോ കൾച്ചർ മാറി വരുമ്പോൾ അതിനകത്തൊന്നും കാര്യമില്ല. സോ കർത്താവ് ഈ പുറം പൂച്ചകളിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്, ക്ലീൻ ഷേവിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്, വെള്ളയും വെള്ളയിലും അല്ല കർത്താവ് പ്രസാദിക്കുന്നത്, ലോഹയിട്ട് നടക്കുന്നതിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കർത്താവ് നോക്കുന്നത് ഹൃദയ സംസ്കാരമാണ്. ഹൃദയത്തിനകത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തെയാണ് കർത്താവ് നോക്കുന്നത്, ആ ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ നിനവുകളെയാണ് കർത്താവ് ശോധന ചെയ്യുന്നത്. സോ കർത്താവ് എപ്പോഴും നോക്കുന്നത് മൂല്യമുള്ള കാര്യങ്ങളാണ്, പുറംപൂച്ചുകളല്ല. അതുകൊണ്ടാണ് കർത്താവ് മുഖത്ത് നോക്കി പൗരോഹിത്യമുള്ള വ്യക്തികളോട് പറഞ്ഞാൽ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വൃത്തിയാക്കുന്നതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അകത്ത് തുപ്പി 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 ആ കോളാമ്പി അങ്ങനെ തന്നെ കിടക്കുക, അകം വൃത്തിയാക്കുന്നില്ല നിങ്ങൾ. അകം കപടതയും ദുർമോഹങ്ങളും പണത്തെക്കുറിച്ചുള്ള ചിന്തയും പൊസിഷനെക്കുറിച്ചുള്ള ചിന്തയും വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്തയും ഇങ്ങനെ അകം മുഴുവൻ കറ പുരണ്ട കോളാമ്പിയായിട്ട് പുറം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാസ്റ്റർമാരും ഇന്നത്തെ അച്ഛന്മാരും ഒക്കെ കാണിക്കുന്നത്, പുറം ഭയങ്കര മോടിയാണ്, അകം പൊള്ളയാണ്, കറ പിടിച്ചിരിക്കുക, നാറ്റം വമിക്കുന്നതാണ്. നമ്മൾ നോക്കുന്നത് കർത്താവിൻ്റെ ഹിതത്തിൽ അകം വെടിപ്പാക്കാനാണ്, അകം ശുദ്ധിയുള്ളതാകാനാണ്, അകം ഹോളിനെസ് ഉള്ളതാകാനാണ്, അകം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാനും വൃത്തിയാക്കി വെക്കാനും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. പുറം പൂച്ചകളിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് വൃത്തി വേണ്ടെന്നല്ല, അത് വേണം, അത് വേണം. പക്ഷെ കൂടുതൽ വേണ്ടത് അകം മനുഷ്യൻ്റെ രൂപാന്തരത്വമാണ്. ഓക്കെ, അപ്പോൾ ഏകദേശമൊക്കെ ആ വിഷയം ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു.